മത്തൻ അഥവാ പംകിൻ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ ഭക്ഷ്യയോഗ്യമാണ്. മാത്രവുമല്ല വളരെയധികം പോഷകഗുണങ്ങളുള്ളതുമാണ്. ഇവയുടെ പൂക്കൾ കാണാൻ ഭംഗിയുള്ളവ മാത്രമല്ല, പോഷകഗുണത്തിലും കെങ്കേമ്യം തന്നെ. പല സ്ഥലങ്ങളിലും ഇവയുടെ പൂക്കൾ ഉപയോഗിച്ച് വളരെയധികം വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. അതിലൊന്നാണ് പൂക്കൾ ഉപയോഗിച്ചുള്ള തോരൻ കറി. ചെറിയ ഗ്യാനുകളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചിലപ്പോൾ മത്തങ്ങയൊന്നും ഉണ്ടായി കിട്ടാറില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ പലപ്പോഴും ഇലകളും പൂക്കളുമൊക്കെ ശേഖരിച്ച് അത് കറികളാക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഒന്നോ രണ്ടോ ചെടികളിൽ നിന്ന് നിലത്ത് നടന്ന എത്ര ഫലം നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെ പൂക്കൾ ഞാൻ ശേഖരിച്ച് വെച്ച് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാണ് കറികളൊക്കെ ഉണ്ടാക്കാറുള്ളത്. വിരിഞ്ഞു വന്ന പൂക്കളെല്ലാം നമ്മളിതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ അഴുകിപ്പോകാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് വിരിയുന്നതിന് മുന്നേ, മുഴുവനായിട്ട് പൂവിടരുന്നതിന് മുന്നേ തന്നെ പറിച്ചെടുത്ത് വെക്കുകയാണ്. കുറച്ച് ദിവസങ്ങളിലായി ഇങ്ങനെ കളക്ട് ചെയ്ത് കുറേ ആയി കഴിയുമ്പോൾ ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിനായി പലപ്പോഴും എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ബോക്സുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സിപ്ലോ കവറുകളും ഉപയോഗിക്കാം, പക്ഷേ ഇതുപോലുള്ള ബോക്സുകളാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. പൂക്കൾ മിക്കപ്പോഴും വൃത്തിയുള്ളതായതിനാൽ കഴുകാറില്ല, ഉപയോഗിക്കുന്നതിന് മുന്നേ മാത്രമാണ് കഴുകാറുള്ളത്. അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ശേഖരിക്കാറുള്ളത് ആൺപൂക്കളാണ്. പെൺപൂക്കൾ മിക്കപ്പോഴും കാപിടിക്കാനായിട്ട് നിർത്തുകയാണ് പതിവ്, എങ്കിലും കാപിടുത്തം വളരെ കുറവാണ്. ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ലാതെ താഴത്തെ തട്ടിൽ ഇതുപോലെ ബോക്സുകളിലാക്കി ഒരാഴ്ചയോളം സൂക്ഷിക്കാം. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത്. പൂക്കൾ ഉപയോഗിച്ച് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം.